cut. Lizamma's food and tips leka ellavarkkum swagatham innu njan oru tea time cake aanu undakkan pogunnathu adum oru palutha ethappazham undu appo njan adinu vendite randu ethappazham ivide murichu vechittunde ini namukku idonna mixil nna adichedukanam appo ethappazham njan ivide nannayitte mixil nna adichedutittunde appo palutha aayondu thanne pettanu namukku nalla adichu nalla mix aayi kittum appo idu namukku vera oru bowl leka olichu kodukam pinne njan idilekku ഒരു അര കപ്പ് പഞ്ചസാര പൊടിച്ചത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് കുറച്ച് കുറേശ് ഇട്ടിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കൊരു വിസ്ക് കൊണ്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ബാക്കി പഞ്ചസാരയും കൂടെ അല്പമായിട്ട് ഇട്ട് കൊടുക്കാം പഴവും പഞ്ചസാരയും നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം ഞാനിവിടെ ഇതിലേക്ക് ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ അരിപ്പയിലൊക്കെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂണ് കോൺഫ്ലോർ ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഇതിപ്പോ നല്ല തിക്ക് ബാറ്റർ ആണ് കണ്ടില്ലേ നല്ല കട്ടിയാണ് നമുക്കിതിലേക്ക് ഒരു അര കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം അല്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുത്ത് മുഴുവനും കൂടെ ചേർക്കണ്ട ഇനിയും ബാക്കി പാലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ എത്രത്തോളം പഴം ചേർക്കുന്നു അതിനനുസരിച്ച് വേണം നമ്മൾ പാല് ചേർക്കാൻ കാരണം കട്ട് ചെയ്യാവും ഇപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ ഇത്രയും മതി ഈ കട്ടിയിൽ തന്നെ നമുക്ക് വേണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പൊ ഈ സമയത്ത് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചായിരുന്നു 180 ഡിഗ്രിയിലെ അപ്പൊ അതിന് തൊട്ട് മുന്നേ മാത്രമേ നമ്മൾ ഈ വിനാഗിരി ചേർക്കാവൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ കേക്ക് ഒഴിക്കാൻ പോകുന്ന ആ ടിന്നിലേക്ക് ഓയിൽ പേപ്പർ വെച്ച് അതിലേക്ക് അല്പം ബട്ടറോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഈ ബാറ്റർ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഓവനിലേക്ക് വെക്കാം ഒരു 30 മിനിറ്റ്സ് വേണം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കാം കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിത് അൺമോൾഡ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്ത എള്ള് ചേർത്തായിരുന്നു അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കാഷ്യോ കിസ്മിസോ എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് ചേർക്കാം അപ്പം നമുക്കിത് മുറിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു